ഹായ് എല്ലാവർക്കും നമസ്കാരം ബാഗി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു കിഡിലെ മോഡലിനെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ പാർക്കിങ്ങിൽ കുറേ നാളായിട്ട് ഇരിക്കുന്നത് ഏകദേശം 6 മാസമായിട്ട് ഇരിക്കുന്ന ഒരു വണ്ടിയാണ് ഇന്നാണ് അത് ഞാൻ കാണുന്നത് ഏത് വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം നമുക്ക് അങ്ങോട്ട് പോവാം കണ്ടോ R3 യമഹ R3 ആണ് ഗായ്സ് ഇരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത സാധനം ഞാനേ കുറേ നാളും ഇതിങ്ങനെ മൂടി ഇട്ടിരിക്കുകയായിരുന്നേ അതുകൊണ്ട് ഈ വണ്ടി ഏതാണെന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ സാധാരണ ഒരു ബൈക്കാണെന്ന് വിചാരിച്ചത് ഞാൻ ഇവിടെ മൂടിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് വെളിയിലേക്ക് നമ്മുടെ എഫ് സി എടുക്കാൻ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങാമെന്ന് നേരത്തെ ഈ ഇതിൻ്റെ കവർ ഇങ്ങനെ മാറിയിരിക്കുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഏതാ വണ്ടി നോക്കിയപ്പോൾ നോക്കിയപ്പോൾ കണ്ട R3 യമഹയുടെ R3 ഇത് ഏകദേശം 6 മാസമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആരുടെ വണ്ടിയാണെന്നറിയില്ല പുതിയതായിട്ട് താമസിക്കാൻ വന്ന ആരുടെയോ വണ്ടിയാണ് അപ്പോൾ ആൾ എനിക്ക് തോന്നുന്നത് വെളിയിലാണെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുക അധികം ഒന്നും ഓടിയിട്ടില്ലാത്ത വണ്ടിയാണ് ഞാനിതിൻ്റെ ഡീറ്റെയിൽ എടുത്തപ്പോൾ ഇത് ഇതിൻ്റെ എൻജിൻ വരുന്നത് ട്വിൻ സിലിണ്ടറാണ് നമ്മുടെ R3 320 എൻജിൻ വരുന്നത് ട്വിൻ സിലിണ്ടറാണ് ഏകദേശം 41-42 BHP പവറും ഉണ്ട് 29 NM ടോർക്കും ഉണ്ട് ഈ ഒരു എൻജിൻ നല്ല പവറായിരിക്കും അല്ലേ വണ്ടി ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടില്ല ഇപ്പോഴാണ് ഈ വണ്ടി കാണുന്നത് തന്നെ ഞാൻ ഇപ്പോഴാണ് നമുക്ക് ഒരു ദിവസം ഇത് ആരെ വണ്ടിയെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റിവ്യൂ ചെയ്യാം ആളുടെ അടുത്ത് ചോദിക്കാം എങ്ങനെ ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 25-30 കിട്ടുമായിരിക്കും ഹൈവേയിൽ അല്ലേ അടിപൊളി ഇതിൻ്റെ ടയറൊക്കെ ടയറിൻ്റെ സൈസൊക്കെ വരുന്നത് 150-60-17 ബാക്ക് ടയറാണ് ബാക്ക് ടയർ വരുന്നത് അതാണ് പിന്നെ വരുന്നത് ഫ്രണ്ട് എത്രയാണ് സൈസ് 110-70-17 ഫ്രണ്ട് സൈസ് വരുന്നത് ഏകദേശം 150 km സ്പീഡ് 160-150 ഒക്കെ കയറ്റാൻ പറ്റും ഇതിൻ്റെ ടോപ്പ് സ്പീഡ് അത്ര നല്ല കേപ്പബിളുള്ള ഒരു ബൈക്കാണ് ഹൈവേയിൽ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റിയ ബൈക്കാണ് നമ്മുടെ R1 അത്രയും ഹൈറ്റ് ഇല്ല ബാക്കൊക്കെ വേറൊരു ടൈപ്പ് അങ്ങനെ കൂർത്തിരിക്കുന്ന ടൈപ്പ് കണ്ടോ അങ്ങനത്തെ ഒരു ടൈപ്പാണ് പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ വരുമ്പോൾ കണ്ടോ നമ്മുടെ പരമ്പരാഗതമായ ഇൻഡിക്കേറ്റർ കണ്ടോ നമ്മുടെ FC-യിലും ആ സെയിം ഇൻഡിക്കേറ്റർ ആണ് അത് അവർ യമഹ മാറ്റില്ലല്ലോ അവർക്ക് അതൊരു ട്രേഡ് മാർക്കാണ് പിന്നെ ഒരു സിലിണ്ടർ ഉള്ളൂ അല്ല ഒരു സോറി എക്സോസ്റ്റ് ഉള്ളൂ 2 സിലിണ്ടറാണ് എൻജിൻ വരുന്നത് ഏകദേശം 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ അടുത്ത് ഓൺ റോഡ് വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് ഇറങ്ങിയിടയ്ക്ക് 3.5 ലക്ഷം രൂപ കൊണ്ടാണ് തോന്നുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ 390 ഡ്യൂക്ക് 390 അതിൻ്റെയൊക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നത് പക്ഷേ ഇത് ട്വിൻ സിലിണ്ടറാണ് വണ്ടി വരുന്നത് ഫ്രണ്ടൊക്കെ ഉണ്ട് നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇതിപ്പോൾ പോകുമ്പോൾ അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി നമുക്ക് അടുത്തൊരു നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോ നമുക്ക് R3 ഒരു റിവ്യൂ ചെയ്യാം നമുക്ക് ഇതിനൊരു മൈലേജും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഇത് എനിക്ക് പരിചയമില്ല ഇത് ആരുടെ വണ്ടിയാണെന്ന് എനിക്കറിയില്ല കുറേ നാളായി ഇവിടെ ഇരിക്കും ഞാൻ എപ്പോഴും വണ്ടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇത് ഇവിടെ ഇരിക്കണ കാണാം പക്ഷേ ഇത് ഇങ്ങനെ മൂടിക്കിടക്കാനുകൊണ്ട് ഏത് വണ്ടി ഞാൻ R1 വിചാരിച്ചത് പക്ഷേ R3 ആണ് ഇതെന്ത് സാധനമാണോ ക്രാഷ് പ്രൊട്ടക്ടർ ഓ ഇത് മറിഞ്ഞ് ഇതിൻ്റെ ക്രാഷ് ഗാർഡാണ് കേട്ടോ ഇത് കണ്ട ഈ സാധനം ഇത് മറിഞ്ഞ് വീണാൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത് ഓ അത് ഇങ്ങനെയാണല്ലോ കൊടുത്തേക്കണേ മറ്റേതൊക്കെ നമുക്ക് ഇങ്ങനെയല്ലേ വരുന്നത് R1 അതിന് ഇങ്ങനെ R1 ഉണ്ടോ ഇതേപോലെ എനിക്കറിയില്ല കറക്റ്റ് ഇത് മീറ്ററൊക്കെ കാണിച്ചു കേട്ടോ അടിപൊളിയല്ലേ സൂപ്പർ സൂപ്പർ മിററൊക്കെ സൂക്കിയിട്ടില്ലേ കൊള്ളാം ബാക്കിയെല്ലാം ഏകദേശം മീറ്ററും ഡിജിറ്റലും അനലോഗും വരുന്നുണ്ട് അനലോഗ് മറ്റേ ഇത് RPM മീറ്ററാണ് വരുന്നത് ഡിജിറ്റൽ മാത്രം മറ്റേ സ്പീഡോമീറ്റർ വരുന്നത് പിന്നെ സീറ്റൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ നല്ല തുഷ്യനാണ് നല്ല സാധനമുണ്ട് പില്യൻ സീറ്റ് എനിക്ക് തോന്നുന്നു പില്യൻ സീറ്റ് ഉപയോഗിക്കാനേ പറ്റില്ല കാരണം ഗ്രാബ് ഹാൻഡിൽ ഇവിടെ ബാക്കിൽ ഇരിക്കാനേ പറ്റില്ല വേണമെങ്കിൽ ഡ്രൈവറിനെ പിടിച്ചിരുന്നോളൂ അല്ലെങ്കിൽ താഴെ കിടക്കും അങ്ങനെ ബാക്ക് ഫ്രണ്ടും ബാക്ക് ഡിസ്കൊക്കെ വരുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ വല്ലവരുടെ വണ്ടിയല്ലേ അധികം പണി തുടണ്ട
അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ഞാൻ വെളിയിലേക്ക് വെറുതെ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു വണ്ടിയാണ്. നമുക്ക് അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.